നവീൻ ബാബു വലിയ പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. കാസർഗോഡും കണ്ണൂരുമൊക്കെ ക്വാറികൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. ആ ക്വാറികൾക്കൊക്കെ ലൈസൻസ് കൊടുക്കാൻ അധികാരമുള്ള ആളാണ് എ ഡി എം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സമ്പന്നനാകാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിട്ട് കൂടിയും അദ്ദേഹം അതിനൊന്നും തയ്യാറാകാതെ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെയാണ് അഴിമതിക്കാരനും കൈക്കൂലിക്കാരനുമായി പി പി ദിവ്യ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ആഘാതം താങ്ങാനാവാതെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഴിമതിക്കാരനും കൈക്കൂലിക്കാരനുമായിരുന്നുവെങ്കിൽ ഒരഭിമാനക്ഷതവും നവീൻ ബാബുവിന് ഉണ്ടാകേണ്ടതില്ല. അതാണ് സാമാന്യമായ യുക്തി. അത്തരത്തിൽ അഴിമതിയും കൈക്കൂലിയുമൊക്കെ ആയി മുന്നോട്ട് പോകുന്നവർക്ക് അതിൻ്റെ മനക്കരുത്തുമുണ്ടാകും. ആരോപണങ്ങളുണ്ടായാൽ അതിനെ നേരിടാനുള്ള ധൈര്യമുണ്ടാകും. എന്നാൽ നവീൻ ബാബുവിന് ഈ ആരോപണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ആ തീരുമാനമെടുക്കുന്ന മനുഷ്യനിൽ സ്വാഭാവികമായും നമ്മൾ ഒരു നന്മ കാണും. നന്മയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി എന്താണ് പുറത്തു വരാനിരിക്കുന്ന റിപ്പോർട്ട് എന്ന് നമുക്കറിയില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണോ ഒരു പൊതുപ്രവർത്തകൻ നടത്തേണ്ടത്? 98,500 രൂപ കൊടുത്തു ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി എന്നാണ് പ്രശാന്തൻ പറഞ്ഞിരിക്കുന്നത്. ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ തെളിവുകളെല്ലാം കൈവശമുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ കൈക്കൂലിയും കോഴപ്പണവും ഒക്കെ വാങ്ങിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും വലിയ ഉദ്യോഗസ്ഥ മേധാവികളുമൊക്കെ ഉള്ളപ്പോഴാണ് കൈക്കൂലി വാങ്ങിക്കുന്നത് തെറ്റാണ് എന്ന് സമ്മതിക്കുമ്പോഴും ഒരു മനുഷ്യനെ പരസ്യമായി അതിൻ്റെ പേരിൽ ആക്ഷേപിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്, ആ തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പി പി ദിവ്യയ്ക്കോ പ്രശാന്തനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യും. ഭാര്യയ്ക്ക് ഭർത്താവില്ലാതായി, രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനില്ലാതെയായി. ആ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി സ്ഥലം മാറ്റം നേടി വരേണ്ട ഒരാളാണിപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത് നിശ്ചേതനമായി കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതെല്ലാം നേരിടാനുള്ള മനഃശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുക. ഇനി അന്ന് രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭാര്യയും രണ്ട് പെൺമക്കളും കൂടി പോയിരുന്നു നവീൻ ബാബുവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്ര സന്തോഷത്തോടുകൂടി സ്വന്തം ജന്മനാട്ടിൽ സ്ഥലം മാറ്റവുമായി വരികയാണ് നവീൻ ബാബു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ തീവണ്ടിയിൽ എത്തുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ കോൺഫറൻഷ്യൽ അസിസ്റ്റൻറ്റിനെ വിളിച്ച് ഭാര്യ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് നവീൻ ബാബു മലബാർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന വിവരം TT സ്ഥിരീകരിക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ നവീൻ ബാബുവിനെ കണ്ടെത്തുന്നത്. എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ പൂട്ടിയിരുന്നില്ല. രാവിലെ വാതിലൊക്കെ പൊളിച്ച് ആളുകൾ കയറണ്ട എന്ന് കരുതി കാണണം, അതുകൊണ്ടായിരിക്കണം വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നില്ല. നവീൻ ബാബുവിനെ അന്വേഷിച്ച് അവിടേക്ക് ആളുകൾ എത്തുമ്പോൾ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നതായിരിക്കാം. ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെത്തിയ ആളുകൾ കാണുന്നത്, അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ. ഇത് മാത്രവുമല്ല, യാത്രയയപ്പ് യോഗത്തിലിട്ടിരുന്ന അതേ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വസ്ത്രം മാറാൻ പോലും നിന്നിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ഓരോ മലയാളിയെയും വേദനിപ്പിക്കുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്. ആ ഒരു രാത്രി എങ്ങനെ കടന്നു പോയിരിക്കണം? ആ രാത്രി കഴിഞ്ഞ് ഇനി ജീവിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിയിരിക്കണം? ഇതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നൊരു വിഷയം തന്നെയാണ്. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്. മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി പ്രവീണുണ്ട്, ദിലീപ് ദേവസ്വിയുണ്ട്. പ്രവീൺ,
സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണെന്ന് വേണം കരുതാൻ. നാട് വിട ചൊല്ലുകയാണ് നവീൻ ബാബുവിന്. സ്മൃതി, അല്പസമയത്തിനകം ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കും. ഇപ്പോൾ പൊതുദർശനം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി പതുക്കെ കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള കർമ്മങ്ങൾ ഈ പൊതുദർശനം നടക്കുന്ന വീട്ടുമുറ്റത്ത് തന്നെ നടത്തുന്നുണ്ട്. അതിനുശേഷം ഭൗതികദേഹം വീടിൻ്റെ പുരയിടത്തിലേക്ക്, അവിടെ സംസ്കാരം നടത്തുന്നതിനുള്ള ഇടത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ നിമിഷം അത്രയും നൂറുകണക്കിന് ആളുകളാണ് നവീൻ ബാബുവിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തിയത്. ഏറ്റവും നമുക്ക് മനസ്സിൽ തട്ടിയ ദൃശ്യങ്ങൾ എന്നുള്ളത്, ഇവിടെയുള്ള സാധാരണക്കാർ മാത്രമല്ല മന്ത്രിമാർ പോലും വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് അരികിൽ നിൽക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും മന്ത്രി വീണ ജോർജും അവർ ഈ സമയം അത്രയും ഇവിടെ തന്നെയുണ്ട്. മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എത്തിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ മുഖത്തും ഒരേ വികാരം തന്നെയാണ്. അങ്ങനെ ഒരു നാട് വിടചെല്ലാൻ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെയാണ് ഏവരും ബുദ്ധിമുട്ടുന്നത്. അതുതന്നെയാണ് ഇവിടെ എത്തിയ ജനപ്രതിനിധികളുടെയും ഏറ്റവും വലിയ ഒരു വിഷമം എന്നുള്ളത്. കാരണം നേരത്തെ നാം എല്ലാം പറയുന്നതുപോലെ തന്നെ വീടിൻ്റെ നാഥനായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. ഇനിയും വിരമിക്കാൻ കേവലം മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്ക് എത്താൻ ഇരുന്നതിൻ്റെ ആ ദിവസം തന്നെ ഇങ്ങനെയൊരു വാർത്ത അറിയുകയും പിന്നീട് ഈ മണിക്കൂറുകൾ അത്രയും ആ വീട്ടുകാർ, ആ കുടുംബാംഗങ്ങൾ അനുഭവിച്ച ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നാം ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പത്നിയെയോ പെൺമക്കളെയോ നമ്മൾ ദൃശ്യത്തിലൂടെ പുറത്തേക്ക് എത്തിച്ചിരുന്നില്ല. കാരണം അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ബന്ധുക്കളുടെ വേദന മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് എന്താണ് പറയാനുള്ളത് അത് അവർക്ക് മനസ്സിൽ തോന്നുമ്പോൾ മാത്രം അവർ പറയട്ടെ എന്ന് നാം സ്വയം തീരുമാനിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അവർ ആ പെൺകുട്ടികളുടെയും ആ അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും മുഖം കണ്ടുകൊണ്ട്, അവരുടെ വിഷമം കണ്ടുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു, നവീൻ സർ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല, ഇതെല്ലാം അപവാദ പ്രചാരണങ്ങളാണ് എന്ന രീതിയിലാണ് ഈ നാട്ടുകാരുമൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും എല്ലാം തന്നെ പറയുന്നത്. നാം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി താൻ നവീൻ സാറിനെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്, ആകുന്ന കാര്യമാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തു തരും. ഇങ്ങനെയൊരു വിവരം അറിഞ്ഞപ്പോൾ അന്ന് സാധാരണക്കാരെ കൊണ്ട് ആരെ കൊണ്ടൊക്കെ താൻ പോയിട്ടുണ്ട്, അവരൊക്കെ ഏകസ്വരത്തിലാണ് ചോദിക്കുന്നത് എന്താണ് സാറിന് പറ്റിയത് എന്ന്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നവീൻ ബാബുവിനെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായം തന്നെയാണുള്ളത്. ഇപ്പോൾ